ശാലോം പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഒക്ടോബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാൾ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദമുള്ള ഒരു ദിവസം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിയേഴ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന സമയം ആ മനോഹരമായ പ്രഖ്യാപന ദിവസം റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പയോടൊപ്പം ചേരുവാൻ വലിയ ഭാഗ്യം വിശുദ്ധനെ റോമിൽ പഠിക്കുന്ന അവസരത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ വ്യക്തിപരമായിട്ട് കാണുവാനും സംസാരിക്കുവാനും അവസരം ലഭിച്ചു ഞാൻ എൻ്റെ ഡോക്ടറൽ തീസിസ് ഡിഫെൻഡ് ചെയ്യുന്ന ദിവസം റോമിൽ പഠിക്കുവാൻ ചെന്ന ആ അവസരത്തിൽ തന്നെ ഞാൻ അപേക്ഷിച്ചിരുന്നു മാർപ്പാപ്പയെ കാണുവാൻ ഒരവസരം തരണമെന്ന് എന്നാൽ ഒരിക്കലും തന്നില്ല ഞാൻ അവസാനമായിട്ട് എഴുതി ഞാൻ തീസിസ് ഡിഫെൻഡ് ചെയ്യുവാൻ പോവുകയാണ് ഉടനെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകും എനിക്കൊരവസരം തരുമോ എനിക്കൊരവസരം ലഭിച്ചു മാർപ്പാപ്പയെ നേരിട്ട് കാണുവാൻ അത് ഉച്ച കഴിഞ്ഞുള്ള എൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്ന പരീക്ഷയുടെ ദിവസം തന്നെ പക്ഷേ എനിക്ക് ലഭിച്ച അവസരം ഞാൻ പാഴാക്കിയില്ല പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ ആ ഹോളിലേക്ക് ചെന്നു മാർപ്പാപ്പയുടെ അടുത്ത് എൻ്റെ ഉഴം വന്നപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ തീസിസ് പ്രബന്ധം ഞാൻ ഇന്ന് അവതരിപ്പിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാർപ്പാപ്പ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എല്ലാ നന്മയും ആ വലിയ വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അതിൽ പങ്കെടുക്കുവാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു മാർപ്പാപ്പമാരിൽ ഒരാളെയാണ് മഹാനായ മാർപ്പാപ്പ വിശുദ്ധ ഗിരിഗിരി എന്നാൽ കാലം വിലയിരുത്തും രണ്ടാമതായിട്ട് മഹാനായ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ഇരുപത്തിയേഴ് വ വർഷത്തെ അപ്പസ്തോലിക ജീവിതത്തിൽ മുക്കുവൻ്റെ വലിയ കസേരയിലിരുന്നുള്ള ശുശ്രൂഷയിൽ അദ്ദേഹം സ്തുദീർഘമായ നിസ്തുലമായ അവർണ്ണനീയമായ ശുശ്രൂഷ നിർവഹിച്ചു എത്രയോ അത്ഭുതമാണെന്ന് നമുക്കറിയാം ആ വലിയ വിശുദ്ധൻ്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പോളണ്ടിലെ ക്രാക്കോവിലാണ് എഡ്മൺ എമീലിയ ദമ്പതികളുടെ രണ്ടാമത്തെ മകനായിട്ട് കരോൾ ജനിക്കുന്നത് രണ്ട് കുട്ടികൾ മാത്രം തുടർന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കെട്ടിതികൾ ബുദ്ധിമുട്ടുകൾ ആ ബാലാരിഷ്ടതകളിലൂടെ വളർന്നു വന്നു പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്രാക്കോവ് രൂപതയ്ക്ക് വേണ്ടി പുരോഹിതനായി തുടർന്ന് തുടർ പഠനം റോമിൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ക്രാക്കോവ് രൂപതയിലെ സഹായമെത്താനായി നിയമിതനായി തുടർന്ന് അവിടെ തന്നെ ആർച്ച് ബിഷപ്പായി കർദിനാളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്നുള്ള ശുശ്രൂഷകൾ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി നിത്യതിയിലേക്ക് വിളിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധനായിട്ട് സഭ വാഴ്ത്തി വലിയ ജീവിതം ധന്യമായ ജീവിതം തൻ്റെ ഇരുപത്തിയേഴ് വർഷത്തെ ശുശ്രൂഷയിൽ നാനൂറ്റി അറുപത്തി ഒൻപത് പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ആയിരത്തി മുന്നൂറിലധികം പേരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിൽ അജപാലന സന്ദർശനം നടത്തി എൺപതിലധികം അപ്രസ്തോലിക പ്രബോധനങ്ങൾ പുറപ്പെടുവിച്ചു ആയിരത്തിലധികം പൊതുദർശനം മാർപ്പാപ്പ നൽകി ഇങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ എല്ലാ റെക്കോർഡുകളും ഭേദിക്കുവാന് മാർപ്പാപ്പയ്ക്ക് സാധിച്ചു അങ്ങനെ അതുല്യമായ ഒരു ജീവിതമല്ലേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടേത് ഇത്രയോ കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കുവാനും പറയുവാനുമുള്ളത് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയതും അപൂർവമായതുമാണ് ആയിരം മെത്രാന്മാർ മാർപ്പാപ്പയോടൊപ്പം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരം മെത്രാന്മാർ പങ്കെടുത്ത മറ്റൊരു ചടങ്ങ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ ആ വ്യക്തിയെ അടുത്ത് കണ്ടവർ ആ കാര്യം സ്പർശിച്ചവർ ആ കാര്യത്തിൽ അനുഗ്രഹം പ്രാപിച്ചവർ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി വിശുദ്ധൻ്റെ തിരുന്നാളാ നാം ഓർക്കുമ്പോൾ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ പഠനവിഷയമാണ് ഈ കാലഘട്ടത്തിൽ ഓരോന്നിലേക്കും കടന്നു പോകാൻ സാധിക്കുകയില്ല എന്നാൽ അദ്ദേഹം എഴുതിയ ചെറിയൊരു പുസ്തകമുണ്ട് തൻ്റെ ജീവിതത്തെ എഴുതിയ പുസ്തകം ആ ഒരു പുസ്തകത്തിലെ ചിന്തകൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ് അത് ജീവിതത്തിൽ പകർത്തുവാനും ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് കടമയുണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ യഥാർത്ഥ വിശുദ്ധിയിലേക്കുള്ള യാത്രയ്ക്ക് താല്പര്യപ്പെടുന്നവരെന്ന നിലയിൽ ഉത്തരവാദിത്വം ഉള്ളവരെന്ന നിലയിൽ എന്താണ് ആ പുസ്തകത്തിൻ്റെ പേര് ധോനും എ മിസ്തേരിയും ഗിഫ്റ്റ് ആൻഡ് മിസ്റ്ററി അവിടുത്തെ വലിയ ദാനവും രഹസ്യവും മനോഹരമായ പുസ്തകം എന്തിനെ അധികരിച്ചാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അൻപതാമത്തെ വർഷം തൻ്റെ നീണ്ട പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളും പൗരോഹിത്യ ചിന്തകളും ഒരുമിച്ച് ചേർത്ത് വെച്ച് എഴുതിയൊരു പുസ്തകമാണ് തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് അത് വലിയൊരു രഹസ്യമാണ് ഇത് ഈ ചിന്തകൾ നമ്മുടെ എല്ലാം ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് അത് നമുക്ക് മനസ്സിലാകാത്ത ദൈവം വെളിപ്പെടുത്തി തരേണ്ട രഹസ്യമാണ് ഈ ദൈവശാസ്ത്രം ധോനുമേം മിസ്തേര്യം എന്ന ദൈവശാസ്ത്രം തൻ്റെ ജീവിതത്തിൽ ഉടനീളം മാർപ്പാപ്പ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതായിരുന്നു അദ്ദേഹത്തെ എന്നും നയിച്ചിരുന്നത് തൻ്റെ സന്തോഷത്തിൻ്റെ അവസരങ്ങളിലും ബുദ്ധിമുട്ടിലും വേദനകളിലും കഷ്ടപ്പാടുകളിലും വിമർശനങ്ങളിലും ധീരതയോടെ നേരിട്ടത് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനം അത് എനിക്ക് മനസ്സിലാകാത്ത ഒരു രഹസ്യം ഇത് വളരെ കൃത്യമായിട്ട് തൻ്റെ പ്രബോധനത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണെന്ന് ഏറ്റവും ഭംഗിയായിട്ട് വിവരിക്കുന്നത് അപസോലിക പ്രബോധനത്തിലാണ് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ നോവമില്ലേനിയം നവസഹസ്രാബ്ദത്തിലേക്കെന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൃപയാണ് അതോടൊപ്പം തന്നെ വലിയൊരു രഹസ്യവുമാണ് ഈ രഹസ്യം ആരാണ് വെളിപ്പെടുത്തി തരുന്നത് അത് പിതാവായ ദൈവം അതിന് കൂട്ടുപിടിക്കുന്നത് മത്തായിട്ട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളാണ് ഈശോ അപ്പസ്തോലന്മാരോട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഈ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു വിവിധ ഉത്തരങ്ങൾ അവർ നൽകുന്നു നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു പത്രോസ്ലിഹ ഉടനെ പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു ഇതിന് ഈശോ നൽകുന്ന മറുപടിയാണ് ഓരോ വിശ്വാസിയും എന്നും ഹൃദയത്തിൽ കൂറിയിടേണ്ടത് ശക്തിയാകേണ്ടത് ജീവിതത്തിൻ്റെ അടിത്തറയാകേണ്ടത് എന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യോനായുടെ പുത്രനായ ഷെമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ക്രിസ്തു എന്ന രഹസ്യം നാം ഉദ്ഘോഷിക്കുന്നത് പിതാവായ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോഴാണ് അപ്പോൾ മറഞ്ഞിരിക്കുന്ന രഹസ്യമാണ് ക്രിസ്തു സഭ സഭയിലംഗമായി ഞാൻ എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കത് വെളിപ്പെടുത്തി തരും അത് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് വിശുദ്ധ ജോൺ ബോൾഡ് രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്ന വലിയ ദൈവശാസ്ത്രത്തിൻ്റെ വെളിപ്പെടുത്തിൽ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ ജീവിതത്തെ പൗരോഹിത്യ ജീവിതത്തെ കാച്ചിക്കുറുക്കിയുള്ള ദോനും എ മിസ്തേരിയും എന്ന കൊച്ചു പുസ്തകത്തിലാണ് മാർപ്പാപ്പ ആ പുസ്തകം വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ് എൻ്റെ പൗരോഹിത്യ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് അത് വലിയൊരു രഹസ്യവുമാണ് അദ്ദേഹം ഇപ്രകാരം എൻ്റെ പുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് എല്ലാം പങ്കുവെക്കുവാനുള്ള സമയം നമുക്കില്ല എന്നറിയാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ പുസ്തകം വാങ്ങി വായിച്ചാൽ അതിൽ നിന്ന് എല്ലാം ലഭിക്കും കൊച്ചു പുസ്തകമാണ് കുറഞ്ഞ പേജുകൾ മാത്രമേ ഉള്ളൂ താൻ ചെറുപ്പമായിരുന്നപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത എനിക്ക് ലിറ്ററേച്ചർ പഠിക്കണം നല്ലൊരു പ്രൊഫസറാകണം ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ് ഞങ്ങളുടെ സ്കൂളിൽ വന്നപ്പോൾ ആശംസാ പ്രസംഗം നടത്തുവാൻ എന്നെയാണ് പ്രിൻസിപ്പൾ അച്ഛൻ നിയോഗിച്ചത് ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പ് എന്നെ ചേർത്ത് പിടിച്ചു എന്നോട് പറഞ്ഞു നിൻ്റെ ശബ്ദം വളരെ നല്ലത് നിൻ്റെ പ്രസംഗം നന്നായിരുന്നു നിനക്കൊരു വൈദികനായിക്കൂടെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു വൈദികന് ഞാൻ വൈദികനാകുകയില്ല പകരം ഞാനൊരു പ്രൊഫസറാകും എൻ്റെ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് ലിറ്ററേച്ചർ പഠിക്കുവാൻ ആരംഭിച്ചു പെട്ടെന്ന് തന്നെ ഒന്നാം ലോകമഹായുദ്ധം പുറപ്പെട്ടു ഹിറ്റ്ലറുടെ പട്ടാളക്കാർ പോലീസുകാർ യൂണിവേഴ്സിറ്റിയിലേക്ക് അതിക്രമിച്ച് കടന്ന് പ്രൊഫസർമാരെ അറസ്റ്റ് ചെയ്തു ഞങ്ങളെല്ലാം പേടിച്ച് പലായനം ചെയ്തു ഓടി രക്ഷപ്പെട്ടു വിദ്യാർത്ഥികളെല്ലാം ഒളിവിൽ പാർത്തു ഞങ്ങൾ ഞാൻ എവിടെയാണ് ഒളിവിൽ പോയത് ഒരു പാറമടയിൽ പാറമടയിൽ ഒളിവിൽ പാർത്തപ്പോൾ അവിടെയുള്ള ജോലിക്കാർ വളരെ സ്നേഹത്തോടെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പരിഗണന നൽകിയത് കൊച്ചു കൊച്ചു ജോലികൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജോലികൾ അവിടെ എനിക്ക് നൽകി എനിക്ക് നൽകിയ ജോലി തമരടിക്കുന്ന വ്യക്തിയെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ വളരെ ചെറിയ ശുശ്രൂഷകളേ ഉള്ളൂ കായിക അധ്വാനം അധികം ആവശ്യമില്ല ഒരു വൃദ്ധനായ വ്യക്തിയായിരുന്നു തമരടിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കായികമായ ഉണ്ടായിരുന്നു ഞാൻ കമ്പിയൊക്കെ പിടിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്ത് സഹായിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ തമരടിക്കുന്ന വൃദ്ധനായ വ്യക്തി എന്നോട് ചോദിച്ചു കരോൾ നിൻ്റെ ശബ്ദം മനോഹരമാണ് നിനക്ക് നന്നായിട്ട് പാട്ട് പാടാൻ സാധിക്കും നിനക്കൊരു വൈദികനായിക്കൂടെ ആ വൃദ്ധൻ്റെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് മനസാക്ഷിയിലേക്ക് കടന്നു വന്നു അത് യേശുവിൻ്റെ ചോദ്യമായിട്ട് എനിക്ക് തോന്നി ആ വൃദ്ധൻ്റെ മുഖത്ത് യേശുവിൻ്റെ മുഖം കാണുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു യുദ്ധം അവസാനിച്ചു യൂണിവേഴ്സിറ്റി തുറന്നു പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയില്ല പകരം ക്രാക്കോവിലെ സെമിനാരിയിലേക്ക് പോയി എനിക്ക് അങ്ങോട്ട് പോകുവാൻ സാധിച്ചത് എന്നെ ആ പാറമടയിൽ എത്തിച്ചത് ദൈവത്തിൻ്റെ രഹസ്യമാണ് അതാണ് രഹസ്യമെന്ന് ഞാൻ വിശേഷിപ്പിക്കുക എൻ്റെ ആർച്ച് ബിഷപ്പ് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വികാരിച്ചൻ എന്നെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ കണ്ടുമുട്ടിയ സന്യാസിനികൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ നിനക്ക് ദൈവവിളി ഉണ്ട് ദൈവവിളിയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കൊരു പ്രൊഫസറാകണമെന്ന് പറഞ്ഞെങ്കിലും എന്നാൽ അതൊന്നുമല്ല ദൈവം എന്നെ വിളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ആ വൃദ്ധനായ തൊഴിലാളി എന്തൊരു അത്ഭുതം എൻ്റെ ജീവിതം മാർപ്പാപ്പ തൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് ഞാൻ വൈദികനായി കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ റോമിലേക്ക് പഠിക്കുവാൻ വേണ്ടി അയച്ചു മാർപ്പാപ്പ എഴുതുകയാണ് റോമിൽ പഠിക്കുക എൻ്റെ തീസിസ് എഴുതുക എനിക്ക് അത്ര വിഷമമുള്ള കാര്യമായിരുന്നില്ല ലളിതമായിരുന്നു കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ പുസ്തകങ്ങളെ അധികരിച്ചൊരു പ്രബന്ധം അതെനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കാരണം എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള പുസ്തകമാണത് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്നെ ആകർഷിച്ചിട്ടുള്ള രണ്ട് ജീവിത മക്കങ്ങളാണ് വിശുദ്ധ അമ്മത്രേസ്യായുടെയും വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ താൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഈ രണ്ട് വലിയ വേദപാരംഗതയിൽ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചതും പരിചയപ്പെട്ടതും ആ വിശുദ്ധരെ അടുത്ത് പരിചയപ്പെട്ടതുമെല്ലാം ഒരു വലിയ ദൈവത്തിൻ്റെ രഹസ്യമായിട്ട് വിശുദ്ധൻ പങ്കുവെച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ പ്രായത്തിലുള്ള ഒരു ഏതൊരു വിദ്യാർത്ഥിയാണ് വിശുദ്ധ അമ്മത് റേസ്യായുടെയും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെയും പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുക അത് ദൈവത്തിൻ്റെ വലിയ രഹസ്യമായതുകൊണ്ടാണ് ഞാൻ എനിക്കത് സാധിച്ചത് എത്രയോ അത്ഭുതമല്ലേ അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും താല്പര്യത്തോടെ ഞാൻ എടുത്തത് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതമാണ് പ്രബന്ധങ്ങളാണ് വളരെ എളുപ്പത്തിൽ അത് ചെയ്യുവാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയവും ചിലവഴിച്ചത് റോമിലെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന വഴികൾ സന്ദർശിക്കുവാനാണ് റോമിലെ കൊച്ചു വഴികളും ദേവാലയങ്ങളും എല്ലാം ഞാൻ സന്ദർശിച്ചു ആ രണ്ട് വർഷത്തിനുള്ളിൽ അത് സന്ദർശിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണ് ഒരു നാളിൽ ഈ റോമിൻ്റെ മെത്രാൻ ആയി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് പഠിക്കുവാൻ വന്ന എന്നെ ദൈവം എന്നോട് ആവശ്യപ്പെടുകയാണ് നീ ഭാവിയിൽ മെത്രാനാകുന്ന ഈ രൂപതയിലെ എല്ലാ പള്ളികളും കൊച്ചു കോണുകളും നീ പരിചയപ്പെടുക എന്തൊരു അത്ഭുതം എന്ന എന്നെപ്പോലെയുള്ള വൈദികർ പഠിക്കുവാൻ വരുമ്പോൾ കൂടുതൽ സമയം പഠനത്തിലാണ് ചെലവഴിക്കുക എന്നാൽ കർത്താവ് എന്നെ റോം പരിചയപ്പെടുന്നതിന് നിയോഗിച്ചു എന്തൊരു വലിയ രഹസ്യമാണിത് ഇങ്ങനെ നിരവധിയായ തൻ്റെ ജീവിതാനുഭവങ്ങൾ വിശുദ്ധൻ അതിൽ കോറിയിടുന്നുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പൗരോഹിത്യ ജീവിതം അതിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ രഹസ്യമാണ് സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുകയില്ല എന്തുകൊണ്ട് എന്ന് എന്നാൽ ദൈവം അത് വെളിപ്പെടുത്തി തരികയാണ് എന്തുകൊണ്ട് എന്ന് അവിടുത്തെ വലിയ സ്നേഹത്തിൽ അരൂപിയിലായിരിക്കുമ്പോൾ അത് വെളിപ്പെടുത്തി തരും ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതം എനിക്ക് ആ കാലഘട്ടത്തിൽ അത്ര വലിയ കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സാധാരണക്കാരനായിരുന്നു ഞാൻ ഒരു സാധാരണ വിദ്യാർത്ഥി ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞാനൊരു വൈദികനാകുമെന്ന് എന്നാൽ ദൈവം എന്നെ പൗരോഹിത്യത്തിലേക്ക് നയിക്കുകയാണ് എനിക്ക് ഒട്ടും യോഗ്യതയില്ലാതിരുന്നൊരു ജീവിതത്തിലേക്ക് എന്നെ കർത്താവ് കൈപിടിച്ച് നടത്തുകയാണ് വലിയ പുരാതനമായൊരു രൂപത ക്രാക്കോവ് അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ നിയോഗിക്കുകയാണ് ഒരു കർദിനാളാകുവാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല എന്നാൽ കർദിനാളായിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ദീർഘകാലമായി നാനൂറ് വർഷത്തിലധികമായി ഇറ്റലിയിൽ നിന്ന് ഒരാൾ മാർപ്പാപ്പയാകാറേയില്ല അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി പോകുമ്പോൾ അതിൽ ഒരാളായി ഞാൻ മാറും തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യതയുള്ളവരുടെ പട്ടികയിൽ അടുത്ത പോലും ഞാനില്ല അതിനുള്ള സാധ്യതകളുമില്ല എന്നാൽ ദൈവം എന്നെ എത്ര മനോഹരമായിട്ട് അവിടുന്ന് വലിയ കൃപയോടുകൂടി ദാനമായിട്ട് വലിയ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചു തട നൽകി ഭയത്തോടും കൂടി ഞാൻ ഏറ്റെടുക്കുന്ന ഈ വലിയ ശുശ്രൂഷയുടെ പ്രാധാന്യവും മഹാത്മ്യവും അറിയാം പക്ഷെ ഞാൻ ആശ്രയിച്ചത് എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ വഴികളിലൂടെയുള്ള തീർത്ഥയാത്ര നടത്തിയപ്പോഴാണ് ദൈവം കൃപയോടുകൂടി നൽകുകയാണ് നമ്മുടെ കഴിവുകളല്ല ദൈവത്തിൻ്റെ ദാനമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അത് എനിക്ക് ശക്തി നൽകി എനിക്ക് കരുത്ത് നൽകി അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് ശക്തി നൽകുന്നത് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ രണ്ട് വീക്ഷണങ്ങൾ എത്ര മനോഹരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളിലാകട്ടെ എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ എത്ര ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ എല്ലാം ദൈവത്തിൻ്റെ ദാനം അത് സമർപ്പിത ജീവിതമായിരിക്കാം കുടുംബ ജീവിതമായിരിക്കാം മറ്റു ശുശ്രൂഷകളായിരിക്കാം എല്ലാം ദൈവത്തിൻ്റെ ദാനം വലിയ വിശുദ്ധൻ മുക്കുവൻ്റെ വലിയ മേൽപ്പെട്ട ശുശ്രൂഷയിൽ ഇരുപത്തിയേഴ് വർഷം ഐതിഹാസികമായി ശുശ്രൂഷ ചെയ്ത വ്യക്തി എളിമയോടുകൂടെ ധോനുമേ മിസ്തേരിയെന്ന് തൻ്റെ പുസ്തകത്തിൽ എഴുതുകയാണ് എനിക്ക് യോഗ്യതയില്ലാത്ത ശുശ്രൂഷയിലേക്കാണ് കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ വലിയ അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇതിന് ഞാൻ യോഗ്യനല്ല പാപികളിൽ ഒന്നാമനാണെന്ന് പറയുന്ന ആത്മീയ മനോഭാവം വിശുദ്ധൻ സൂക്ഷിക്കുകയല്ലേ തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ തീർത്ഥയാത്ര നടത്തുമ്പോൾ താൻ കടന്നു പോകുന്ന ചെറുപ്പകാലം മുതൽ ഇപ്പോൾ വരെയുള്ള തൻ്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു എന്തൊരു വലിയ രഹസ്യം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ജോൺ ബോർഡ് രണ്ടാമന്മാർ പാപ്പയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ചിന്തകൾ നമുക്ക് നൽകുന്നതാണ് സഭ ഒരു രഹസ്യം ചേർച്ച് മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് സഭ ഈശോയുടെ ഭൗതിക ശരീരം ആ ശരീരത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നുണ്ട് പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ശരീര സഭ സഭ ഒരു രഹസ്യമാണ് സഭയിലെ അംഗമായ ഞാൻ ഞാനും ഒരു രഹസ്യം മിസ്റ്ററി എക്സ്പ്ലെൻഡ് മിസ്റ്ററി എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത നിരവധി അനുഭവങ്ങൾ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എളിമയോടുകൂടി ആ ജീവിതത്തിലേക്ക് ആ നിമിഷങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തൂ അനുദിനം ഒരു പിൽഗ്രിമേജ് ആകട്ടെ ദൈവം നൽകിയ അനന്തമായ വഴികൾ അത് ധ്യാനിക്കുകയും അത്ഭുതത്തോടു കൂടി അതിന് മുൻപിൽ നമ്രശിരസ്കരായിട്ട് എളിമയോടുകൂടി നിൽക്കുവാൻ സാധിക്കുമ്പോൾ കർത്താവ് എന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കും അതല്ലാതെ എൻ്റെ കഴിവുകളാണ് എനിക്കുള്ള എൻ്റെ സാഹചര്യങ്ങളാണ് എൻ്റെ പ്രയത്നമാണ് ഇവിടെ എത്തിച്ചതെന്ന് കരുതിയാൽ മൂഢന്മാരെ എന്ന് പൗലോസ് അപ്പസ്തോലൻ നമ്മെ വിളിക്കുന്നത് പോലെയാണ് എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാമത്തെ വചനത്തിൽ അപ്പസ്തോലൻ പഠിപ്പിക്കുന്ന പാഠം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഹൃദയത്തിൽ എന്നും സൂക്ഷിച്ചിരുന്നു അതനുസരിച്ച് ജീവിതം ക്രമീകരിച്ചു കൃപയാലാണ് നിങ്ങൾക്കിത് ലഭിച്ചത് നിങ്ങൾ നേടിയെടുത്തതല്ല നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് ഇത് പ്രവൃത്തികളുടെ ഫലമേ അല്ല അതുകൊണ്ട് അഹങ്കരിക്കരുത് അപ്പസോലൻ നമുക്ക് നൽകുന്ന ഉപദേശം വിശുദ്ധ ജോൺ പോലെ രണ്ടാമന്മാർ പാപ്പ ഹൃദയത്തിൽ എന്ന് സൂക്ഷിച്ചതുകൊണ്ട് എത്രയോ വലിയ ശുശ്രൂഷ അത്ഭുതമല്ലേ ആ ജീവിതം വിശുദ്ധൻ്റെ ജീവിതമല്ല നമ്മുടെ ജീവിതവും അത്ഭുതമാകും എളിമയോടുകൂടി അവിടുത്തെ മുൻപിലായിരിക്കുക എപ്പോഴും ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ആ കൃപയിൽ ധ്യാനിക്കുക നമുക്ക് മനസ്സിലാകാത്ത ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അതിനുത്തരം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും എളിമയോടുകൂടി ആയിരിക്കുക നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം എപ്പോഴും ആലപിക്കുവാൻ മറന്നു പോകരുത് കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലം കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കൊഴിയുന്നതും നിഷ്ഫലം കൂടുതൽ സമ്പാദിക്കുന്നതിന് വേണ്ടി അത് രാവിലെ ഉണരുന്നത് കൊണ്ടോ താമസിച്ച് ഉറങ്ങുന്നത് കൊണ്ടോ എന്തെങ്കിലും ഫലമുണ്ടോ തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം നൽകുന്നു സങ്കീർത്തനത്തിൻ്റെ ഈ വാക്കുകൾ വിശുദ്ധൻ മഹാനായ വിശുദ്ധൻ ജോൺ പോൾ രണ്ടാമനമ്മ അപ്പാപ്പ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു നമ്മെ പഠിപ്പിച്ചിരുന്നു നമ്മുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ വലിയ രഹസ്യമാണെന്ന് ആഴത്തിൽ ചിന്തിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ ഞാൻ എന്നെ തന്നെയാണോ ആശ്രയിക്കുന്നത് എനിക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിരാശയുണ്ടോ വിശുദ്ധനോട് പ്രാർത്ഥിക്കണം രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വലിയ രഹസ്യമാണ് ആകാശത്തിലെ പറവകളെയും വയലിലെ ലില്ലുകളെയും പരിപാലിക്കുന്ന ദൈവം എന്നെയും പരിപാലിക്കാതിരിക്കുമോ വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് പാഠപുസ്തകമാണ് മാതൃകയാണ് വിശുദ്ധൻ സ്വർഗത്ത് ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം ഈ തിരുനാൾ ദിവസം നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധിനോടൊപ്പം പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും അവിടുത്തെ വലിയ രഹസ്യമാണെന്നും ധ്യാനിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും